ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡയറ്റ് വർക്കൗട്ട് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഓവർ നൈറ്റ് ഫാറ്റ് ബേണിംഗ് ഡ്രിങ്ക്സ് ആയിട്ട് ഈ ഒരു നമ്മൾ വെനഗർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ്. ഇത് ഓവർ നൈറ്റ് കുറിച്ച് വരണമെന്ന് കൊണ്ട് നമ്മളെ ഫാറ്റ് ഒക്കെ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ വീഡിയോസ് നോക്കുന്ന മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഇങ്ങനെ ഒരുത്തവണ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോസ് നോക്കുന്ന മുമ്പായിട്ട് ആദ്യം നമുക്ക് ആപ്പിൾ സൈഡർ വിനാഗർ ആർഗില കുടിക്കണം, ആർഗില കുടിക്കാൻ പാടില്ല എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ആപ്പിൾ സൈഡർ വിനാഗറിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. ആപ്പിൾ സൈഡർ എങ്ങനെ ആവുന്നതെന്ന് വെച്ചാൽ, ആപ്പിൾ സൈഡർ വിനാഗർ പറഞ്ഞാൽ ആപ്പിൾ ജ്യൂസിനെ പുളിപ്പിച്ചിട്ട് അതിലേക്ക് ഈസ്റ്റ് ചേർത്തിട്ട് ഫസ്റ്റ് അതിലുള്ള ഷുഗർ കണ്ടന്റിന്റെ ആൽക്കഹോൾ ആക്കി മാറ്റും. എഗെയിൻ അതിൻ്റെ ഉള്ളിൽ ഈ പ്രോസസ് ഫോർമേഷനിൻ്റെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ആൽക്കഹോളിൻ്റെ ആസിഡിക് ആയിട്ട് പറഞ്ഞാൽ ഒരു വിനാഗറായിട്ട് മാറ്റുന്ന ഒരു സൊല്യൂഷനാണിത്. ഫസ്റ്റ് വിനാഗർ പി എച്ച് ലെവൽ 3 മുതൽ 4.5 ഉണ്ട്. പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമുക്ക് ആസിഡ് സൊല്യൂഷൻ കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ഇല്ല, ആപ്പിൾ സൈഡർ വിനാഗറിൽ സിട്രിക് ആസിഡും പിന്നെ അതുപോലെ തന്നെ മാലിക് ആസിഡ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മളെ ബോഡിയിൽ വളരെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. ആപ്പിൾ സൈഡർ വിനാഗർ ഡെയിലി ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മളെ മെറ്റബോളിസം ലെവൽ ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റൊപ്പം നമ്മൾ ശരീരത്തിലുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് പ്രോസസ്സ് കുറച്ചിട്ട് ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് കൂടുതലാക്കും. ഇത് കൊണ്ടിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഫുൾ ഫാറ്റ് ബേൺ ആവാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ആപ്പിൾ സൈഡർ വിനാഗർ കുടിക്കുന്നത് കൊണ്ട് നമ്മളെ കൊളസ്ട്രോൾ ലെവൽ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആപ്പിൾ സൈഡർ വിനാഗർ ഡെയിലി റെഗുലറായിട്ട് നമ്മളെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, ആപ്പിൾ സൈഡർ വിനാഗറിൽ പൊട്ടാഷ്യം ഉള്ളത് കൊണ്ടോ നമ്മളെ ഡയറ്റിൽ വാട്ടറിലോ അതോ നമ്മളെ ഫുഡിലോ ആഡ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ടോ നമ്മളെ ടയർഡ്നെസ് കുറക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആപ്പിൾ സൈഡർ വിനാഗറിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി പരിവർത്തനം ആക്കുന്ന ശക്തി ഉള്ളത് കൊണ്ടോ ഇത് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആപ്പിൾ സൈഡർ വിനാഗർ നമ്മുടെ സ്കിൻ ആൻഡ് ഹെയറിന് വളരെ നല്ലതാണ്. ഡെയിലി ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ടോ നമ്മുടെ സ്കിന്നിൽ വരുന്ന എക്നെ ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൽ ഡെയിലി ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ നമ്മുടെ സ്കിന്നിൽ വരുന്ന പിമ്പിൾസ്, എക്സസ് ഓയിൽ ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് വരെ നാച്ചുറൽ ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ആപ്പിൾ സൈഡർ വിനാഗർ. കൂടുതലായിട്ട് ഹെയർ ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ആപ്പിൾ സൈഡർ വിനാഗർ 1 ലിറ്റർ വാട്ടറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമ്മളെ ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ടോ നമ്മളെ തലയിലുള്ള ഡാൻഡ്രഫ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ആപ്പിൾ സൈഡർ വിനാഗർ വിത്ത് മദർ ആണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു റെഡ് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. റെഡ് ഓറഞ്ച് ഇല്ലെങ്കിൽ നോർമൽ ഓറഞ്ച് ആവും, അതില്ലെങ്കിൽ പൈനാപ്പിൾ ഇല്ലെങ്കിൽ കുക്കംബർ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഹണിയാണ്. ഇപ്പം റെഡ് ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തൊലി കലയുന്നുണ്ട്. ഓക്കെ, തൊലി കഴിഞ്ഞിട്ട് ഇത് നമുക്കിതിനെ ഒന്ന് ജ്യൂസ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു ജ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിച്ചു കൊണ്ട് വന്നാൽ നമ്മളെ വെയിറ്റ് പെട്ടെന്ന് ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി കുക്കുംബർ പൈനാപ്പിൾ, ഈ ഒരു റെഡ് ഓറഞ്ച് കിട്ടില്ലെങ്കിൽ കുക്കുംബർ പൈനാപ്പിൾ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു റെഡ് ഓറഞ്ച്. ഇതിനെ കിട്ടിയാൽ 15 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. ഓക്കെ, ഇനി ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഇതിനെ ജ്യൂസ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനെ ജ്യൂസ് ചെയ്ത ശേഷം നമുക്കിതിനെ അരച്ചെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജ്യൂസിനെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ വഹിച്ച് കൊടുക്കാം. ആപ്പിൾ സൈഡർ വിനാഗർ നമ്മൾ 2 ടേബിൾ സ്പൂൺ കൂടുതൽ കുടിക്കാൻ പാടില്ല. 2 ടേബിൾ സ്പൂൺ മാത്രമേ ഡെയിലി കുടിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനാഗർ ഡയറക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യരുത്. നമ്മൾ ഇതേ രീതിയിൽ ജ്യൂസോ അതോ ഫുഡില് ആഡ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ്. ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമ്മളെ പല്ലിന് കുറച്ച് നമ്മൾ നഷ്ടപ്പെടുന്ന ചാൻസസ് വരുന്നതായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്. ഹണി നമ്മൾ രാത്രി ഉറങ്ങുന്ന മുമ്പായിട്ട് 1 ടേബിൾ സ്പൂൺ ഹണി നമ്മളെ ബോഡിയിലേക്ക് ചെല്ലുന്നത് കൊണ്ടോ നമ്മളെ ഫാറ്റ് ബേൺ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സ്കിന്നൊക്കെ വളരെ നല്ല ഒരു എഫക്റ്റീവായ റിസൾട്ട് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഹണി. ഓക്കെ,
അതുപോലെ തന്നെ സ്കിൻ അലർജീസ് സ്കിൻ പ്രോബ്ലംസ് എക്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് വീക്ക്ലി വൺ ടൈം കുടിക്കാൻ ഡോക്ടർ നമ്മളെ സ്കിന്ന് നാച്ചുറലായിട്ട് ഗ്ലോവും വൈറ്റനിങ് ആവാൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണിത്. ഓക്കെ, ഇത് എപ്പോൾ കുടിക്കണം എന്ന് വെച്ചാൽ ഇത് ഫുഡ് കഴിച്ച് രണ്ട് മണിക്കൂറായ ശേഷം ഉറങ്ങുന്ന ഒരു മണിക്കൂർ മുമ്പായിട്ട് രാത്രി കുടിക്കണം. ഇതിങ്ങനെ കുടിച്ചു കൊണ്ട് വരുന്നത് കൊണ്ട് 15 days കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ നമ്മളെ ഓവറോൾ ഫാറ്റ് ബർണിങ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് ഹെയറിന് വളരെ ഹെൽത്തി ആയിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മളെ കൊളസ്ട്രോൾ ലെവൽ വരെ കൊടുക്കാൻ ശക്തിയുണ്ടോ. പിന്നെ ഇത് ആർക്കൊക്കെ കുടിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ഈ ഒരു എന്താണ് ആപ്പിൾ സൈഡർ വിനാഗർ കുടിക്കാൻ പാടില്ല. ഇന്ന് ആപ്പിൾ സൈഡർ വിനാഗർ കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഇഡ്രിങ്ക്സ് എല്ലാവർക്കും ഫോളോ ചെയ്യുക. ഡയബറ്റീസ് ഉള്ളവർക്ക്, പി സി ഒ ഡി ഉള്ളവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലൊക്കെ ഹോർമോണൽ ബാലൻസ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രെഗ്നൻസി ആവാൻ ട്രൈ ചെയ്യുന്നവർ വരെ ഈ ഒരു ജ്യൂസ് കഴിക്കുന്നത് കൊണ്ടോ നമ്മുടെ പ്രെഗ്നൻസി വരെ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.